Good morning, students. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 17.4 ഫംഗ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് പ്ലെയിൻ ആണ്. സെക്ഷൻ 17.3 സെറ്റ് ഓഫ് എ കോംപ്ലക്സ് പ്ലെയിൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ കോംപ്ലക്സ് വേരിയബിളിൻ്റെ കേസിൽ ഫംഗ്ഷൻസ് വന്നാൽ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മളെ പ്രീവിയസ് നോളജ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എങ്ങനെയായിരുന്നു ഒരു ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ നമ്മളെപ്പോഴും സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പം എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി എന്നുള്ളതായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന റെപ്രസെൻറ്റേഷൻ ഫോം. ഇതെന്താണ് മെയിൻ ചെയ്യുന്നത്? എ നിന്ന് ബിയിലേക്ക് എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അപ്പം എയിൽ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റാണ്. ബി എന്ന് പറയുന്നത് വേറൊരു സെറ്റാണ്. അപ്പം എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഫോം ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെൻസിനും ബി എന്ന് പറയുന്ന സെറ്റിൽ എന്തുണ്ടായിരിക്കും? ഒരു ഇമേജ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ നമുക്ക് തിരിച്ചും പറയാൻ പറ്റും, ബി എന്നുള്ള സെറ്റിലുള്ള എലമെൻസിനൊക്കെ എയിലൊരു പ്രീ ഇമേജും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ എ എന്ന് ബിയിലേക്കാണെങ്കിൽ ഇമേജ് എന്ന് പറയും, ബി എന്ന് എയിലേക്കാണെങ്കിൽ നമ്മളത് പ്രീ ഇമേജ് ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള എ എന്ന് പറയുന്ന സെറ്റ് ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന സെറ്റ് റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ച് വന്നിട്ടുള്ളതാണ്. ഇനി അതുപോലെ നമ്മളിപ്പം ബി ഈക്വൽ ടു എഫ് എ എഫ് ഓഫ് എ എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ മെയിൻ ചെയ്യുന്നത്? ബി എന്ന് പറയുന്നത് എൻ്റെ ഇമേജ് ആണ് എന്നുള്ളതാണ് ഇതിൽ മെയിൻ ചെയ്യുന്നത്. അതായത് ബി ഈസ് ദി ഇമേജ് ഓഫ് എ. എഫ് ഓഫ് എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എന്നുള്ള ആൻസറാണ് കിട്ടുക. ബി ഈസ് ദ ഇമേജ് ഓഫ് എ എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ റെപ്രസെൻറ്റേഷൻ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ഈ ഒരു സെഷനിൽ 17.4 സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ കോംപ്ലക്സ് വേരിയബിളിൻ്റെ കേസിൽ ഫംഗ്ഷൻസ് വന്നാൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, അതെങ്ങനെ നമ്മൾ സോൾവ് ഔട്ട് ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഫംഗ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മളിപ്പം ബി ഈക്വൽ ടു എഫ് ഓഫ് എ എന്നുള്ള ഫോമിലെ ഒരു റെപ്രസെൻറ്റേഷൻ തൊട്ട് മുന്നേ കാണിച്ചല്ലോ. കോംപ്ലക്സ് വേരിയബിളിന് നമ്മളെപ്പോഴും സെഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? എഫ് ഓഫ് സെഡ് എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. ഇനി ഇതിനൊരു നെയിമായിട്ട് നമ്മൾ ഡബ്ല്യു ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ എപ്പോഴും നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്നുള്ള ഫോമിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി എഫ് ഓഫ് സെഡ് എന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അതൊരു കോംപ്ലക്സ് നമ്പറാണ്. കോംപ്ലക്സ് നമ്പറിന് റിയൽ പാർട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പറാണ്. അപ്പം അതിൽ രണ്ട് വേരിയബിൾസിൻ്റെ ഇമാജിനറി പാർട്ടും ഉണ്ടാവും, ആസ് വെൽ ആസ് റിയൽ പാർട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ യു വി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. യു എക്സ് വൈ പ്ലസ് ഐ ഇൻടു വി ഓഫ് എക്സ് വൈ. അതായത് നമ്മളെടുത്തിട്ടുള്ള കോംപ്ലക്സ് വേരിയബിളിൻ്റെ ഫംഗ്ഷൻ നമ്മൾ എഫ് ഓഫ് സെഡ് എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കും. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് റിയൽ പാർട്ട് വരുന്നത്. വി വെച്ചിട്ടാണ് നമ്മൾ ഇമാജിനറി പാർട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് വേരിയബിൾസിലുള്ള റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻടു വി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോം ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ സെക്ഷൻ കംപ്ലീറ്റ് നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലംസാണ് സോൾവ് ചെയ്ത് കൊണ്ടുവരാനുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റൂല. അതായത് അത് നോട്ടിൽ ഞാൻ പ്രത്യേകം നോട്ടാക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വി കൻ നോട്ട് ഡ്രോ എ ഗ്രാഫ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. അത് ഇമ്പോസിബിളാണ്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും കോംപ്ലക്സ് വേരിയബിൾ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറിൻ്റെ ഗ്രാഫ് കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചാലോ, അത് ചോദിക്കരുത്. പക്ഷേ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് വരില്ല. ഇനി ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള പറഞ്ഞുതരാം. നമുക്കൊരു ഫംഗ്ഷൻ തരും എഫ് ഓഫ് സെഡ് ഈക്വൽ ടു, എക്സാമ്പിൾ ഇവിടെ എടുക്കാൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ മൈനസ് ഫോർ സെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് തരും. ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്തതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചേർക്കാൻ എങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എളുപ്പമാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, സെഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇത് ജനറൽ ഫോമാണ്, അതെപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ,
ഇനി ഈ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഈ വാല്യൂ എവിടെ കൊടുക്കുക, ഈ സെഡ് സ്ക്വയറിനും ഫോർ സെഡിനൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ എന്താ വരാൻ നോക്കാം. ഫസ്റ്റിന് സെഡ് സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്താൽ എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയറിന് കൊടുക്കാം. ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ടു ഐ എക്സ് വൈന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ. ഇനി അതുപോലെ തന്നെ ഫോർ സെഡ്, ഫോർ സെഡ് എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ എക്സ് പ്ലസ് ഐ ഫോർ വൈ. ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു, ഇക്വേഷൻ നമ്പർ വണ്ണും ഇക്വേഷൻ നമ്പർ ടുവും. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എഫ് ഓഫ് സെഡിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ടു ഐ എക്സ് വൈ മൈനസ് ഫോർ എക്സ് മൈനസ് ഫോർ ഐ വൈ എന്ന് വരും. ഇനി ഇങ്ങനെ ചെയ്യേണ്ടത് ഇവിടുന്ന് റിയൽ നമ്പേഴ്സിനൊക്കെ, അതായത് ഐ വരാത്ത വേരിയബിൾസൊക്കെ ഒരു സൈഡിലേക്കും ഐ വരുന്നതൊക്കെ ഒരു സൈഡിലേക്കും എടുത്തെഴുതാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഫോർ എക്സ്, ഇതിലൊന്നും ഐ ഇല്ല അപ്പോൾ അതൊരുമിച്ച് എഴുതി, പ്ലസ് ഐ ഉള്ളതിന് വേറൊരു ബ്രാക്കറ്റിൻ്റെ ആക്കിയിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്താക്കിയിട്ട് എഴുതാം. പ്ലസ് ഐ ഇൻഡു ഐ വരുന്ന ഇവിടെ ടു ഐ എക്സ് വൈ വരുന്നത്, അപ്പോൾ ടു എക്സ് വൈ. അതുപോലെ തന്നെ ഇവിടെ മൈനസ് ഫോർ ഐ വൈ വരുന്നത്, അപ്പം മൈനസ് ഫോർ വൈ എന്ന് കൊടുക്കാം. ഇപ്പം നമ്മൾ എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത്, ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തില്ലേ. ഇതിൽ യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്, ഇതിവിടെ കംപ്ലീറ്റ് ആയി. യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഫോർ എക്സും, വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ടു എക്സ് വൈ മൈനസ് ഫോർ വൈ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിലുള്ള പ്രോബ്ലംസ് തന്നെ നമ്മളതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പം നമുക്കിതിൻ്റെ റിയൽ പാർട്ടും കിട്ടി, ഇമാജിനറി പാർട്ടും കിട്ടി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ജസ്റ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ മൈനസ് ഫോർ സെഡ് എന്നുള്ള വാല്യൂ വെച്ചിട്ടായിരുന്നു. ഡയറക്റ്റ് എന്ത് ചെയ്ത്, സെഡിനൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തത്. ഓക്കെ, ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇമേജ് ഓഫ് എ വേർട്ടിക്കൽ ലൈൻ ആണ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.